കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. 144-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ ഭക്തനായ ദാവീദ് ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ, അവന്റെ ആയുഷ്കാലം കടന്നുപോകുന്ന നിഴൽ പോലെയാകുന്നു. മനുഷ്യജീവിതത്തിന്റെ ക്ഷണികതയാണ് ഈ വാക്യത്തിലൂടെ നാം കേട്ടത്. ആർക്കും ഈ ഭൂമിയിൽ സ്ഥിരമായി പാർക്കുവാൻ കഴിയുകയില്ല. നാം നേടിയതൊക്കെ വിട്ട് ഒന്നുമില്ലാത്തവനായി ഒരിക്കൽ പോകേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാം കാണുന്ന ഈ ലോക ജീവിതവും ഇതിലെ സുഖസൗകര്യങ്ങളും മായയും താൽക്കാലികവുമാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു. സ്നേഹിത, ഈ യാത്ര ഒരിക്കൽ തീരുകയും പലരുടെയും മനസ്സിൽ നാം ഒരു ഓർമ്മയായോ ചുവരിലെ ഭിത്തിയിൽ തൂങ്ങുന്ന ചിത്രമായോ ശേഷിക്കുന്ന ഒരു സമയമുണ്ടാകുമെന്ന് ഓർക്കുക. എന്നാൽ മാനുഷിക നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത നിത്യമായൊരു വാസസ്ഥലം ദൈവം മനുഷ്യനു വേണ്ടി ഒരുക്കുവാൻ അവിടുന്ന് മനുഷ്യനായി ജന്മമെടുത്തു. നന്മ ചെയ്തും സാത്താന്യ ബന്ധനത്തിൽ നിന്നും മനുഷ്യരെ വിടുവിച്ചും ലോകരുടെ പാപവും ശാപവും ഏറ്റെടുത്തും കാൽവറി ക്രൂശിൽ താൻ ചൊരിഞ്ഞ തന്റെ പുണ്യാഹരക്തത്താൽ മനുഷ്യർക്ക് പാപമോചനവും നിത്യജീവനും നൽകുവാൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം നൽകുകയും അനശ്വര ജീവിതത്തിലേക്കുള്ള അനുഗ്രഹവാതിലായി ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. യേശുവിൽ വിശ്വസിക്കുകയും അവനെ രക്ഷകനും കർത്താവുമായി ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ മഹത്വമുള്ള വേളയിൽ പാസ്റ്റർ VT വിനോദ് കുമാർ അടൂർ.